സ്വർഗത്തിൽ നിന്നിങ്ങു വന്ന നിത്യമാം ജീവന്റെ അപ്പം ഞാൻ സ്നേഹമാർന്നെന്നെ സ്വീകരിക്കും മാനവർ ജീവിക്കും എന്നുമെന്നും മോക്ഷ സൗഭാഗ്യവും നേടും എന്നരുൾ ചെയ്യുന്നു നാഥൻ. മനുഷ്യവർഗ വേദനകൾ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ കുരിശായി ചുമക്കുന്നു യേശു തമ്പുരാൻ. മർത്യരെ താൻ സ്നേഹിച്ചു, ക്രൂശു വേദന വിസ്മരിച്ചു, ക്രൂശെടുക്കാൻ കൈകൾ നീട്ടും സ്നേഹ സമ്പൂർണ. സ്വയം മറന്നെന്നെ ഞാൻ സമർപ്പിക്കുന്നു നാഥ, നിറഞ്ഞ നിൻ തിരു സ്നേഹം നമസ്കരിക്കുന്നു. സ്വയം മറന്നെന്നെ ഞാൻ സമർപ്പിക്കുന്നു നാഥ, നിറഞ്ഞ നിൻ തിരു സ്നേഹം നമസ്കരിക്കുന്നു. മനുഷ്യവർഗ വേദനകൾ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വലിയ അനുഭവമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയത് ലോകം മുഴുവൻ സുഖം പകരാനായി എന്നുള്ള പാട്ടാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതവുമായിട്ട് ഒരുപാട് ചേർച്ചയുള്ള ഒരു വലിയ സംഭവത്തിലേക്കാണ് അത് കടക്കുന്നത്. ഈ തുടക്കം കുറിക്കുന്നതെല്ലാം അങ്ങനത്തെ പാട്ടുകൾ. എൻ്റെ 12 വയസ്സിൽ ഞാൻ റെക്കോർഡ് ചെന്നൈയിൽ പോയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഡിവോഷണൽ സോങ് ദീപമേ സ്വർലോക ദീപമേ എന്നൊക്കെയുള്ള പാട്ടുകൾ കലാഭവൻ്റെ അഭിലച്ചനും ആൻ്റണി മാസ്റ്ററും ചേർന്ന് ചെയ്ത ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ. അത് പക്ഷേ ഇങ്ങനെ HMV റെക്കോർഡ് അങ്ങനെയായിരുന്നു പോയിരുന്നത്. അല്ലാതെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയോ അങ്ങനെ ഒന്നുമില്ല. വയലിൻ ജേക്കബ് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടർ കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആത്മീയയാത്ര എന്നുള്ള ആത്മീയയാത്രയിൽ വെച്ച് കുറേ വർക്കുകൾ എടുത്തിട്ടുണ്ട്, ഒത്തിരി പാട്ടുകൾ എടുത്തിട്ടുണ്ട്. അതിലൊരു പാട്ട്, അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു പാട്ട്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ കുറേ പാട്ടുകളുണ്ട്, എന്നാലും ഒരു പാട്ട് ഈ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട്. മണ്ണും വിണ്ണും വർണ്ണിക്കുന്നു മണ്ണിൽ വന്നു രുണ്ണി നിന്നെ മാലാഖവൃന്ദം ആർത്തുപാടി മാനവരക്ഷകൻ പാരിൽ പിറന്നു. മണ്ണും വിണ്ണും വർണ്ണിക്കുന്നു മണ്ണിൽ വന്നോ രുണ്ണി നിന്നെ മാലാഖവൃന്ദം ആർത്തുപാടി മാനവരക്ഷകൻ പാരിൽ പിറന്നു. നമ്മൾ പല്ലവി കേൾക്കുമ്പോൾ നമുക്ക് അറിയില്ല അടുത്ത സംഭവം. അനുപല്ലവിയിലേക്ക് കടക്കുമ്പോൾ കുറേ സംഭവങ്ങൾ വേറെ ഉണ്ടെന്നുള്ളത് നമുക്ക് തിരിച്ചറിയത്തില്ല. പക്ഷേ ഈ പുള്ളിയുടെ പ്രത്യേകത അതായിരുന്നു. പല്ലവി വളരെ സിമ്പിളായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ പിന്നീട് വരുന്നതുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കാത്ത സംഭവത്തിൽ കൊണ്ട് എത്തിക്കും. അങ്ങനെ ഒരു കഴിവായിരുന്നു, നഷ്ടപ്പെട്ടു പോയി നമുക്ക്. ശ്രീ ജോയ്തോട്ടാൻ സാറ് ട്യൂൺ ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. പിന്നെ ഇടയളച്ചൻ എഴുതിയ അത് ആ പാട്ട് ഓസ്തിയിൽ വാഴും ദൈവമേ എന്നുള്ള പാട്ട്.
അത് വളരെ പോപ്പുലറാണ്. അത് എനിക്ക് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നും ആളുകൾ തിരിച്ചറിയുന്ന ഒരു നല്ല പാട്ടാണ്. അതേപോലെ എന്നാത്മം നാഥ നന്ദിയാൽ നിൻ പുകഴ് വാഴ്ത്തും എന്നുള്ളൊരു പാട്ട്. അങ്ങനെ കുറച്ച് സോങ്സ് ഡിവോഷൻ. പിന്നെ ഇത്ര നാൾ നഷ്ടമായ നന്മയാണു ദൈവം എന്നുള്ള പാട്ട്. അതൊക്കെ എനിക്ക് പ്രിയപ്പെട്ട പാട്ടാണ്. എനിക്കിഷ്ടമുള്ളൊരു പാട്ടുണ്ട്, മഞ്ഞു പൊഴിയുന്ന മാമരം കൊച്ചുന്ന മലനിര തിളങ്ങുന്ന ബദ്ലഹിമിൽ എന്ന് പറഞ്ഞ പാട്ട്. മഞ്ഞു പൊഴിയുന്ന മാമരം കൊച്ചുന്ന മലനിര തിളങ്ങുന്ന ബദ്ലഹിമിൽ യൗസേപ്പുമേറിയും മുട്ടി വിളിക്കുന്നു ഈ ലോകനാഥൻ ഇടം തരില്ലേ. യൗസേപ്പുമേറിയും മുട്ടി വിളിക്കുന്നു ഈ ലോകനാഥൻ ഇടം തരില്ലേ. അത് ഒരു പ്രത്യേക രാഗമാണല്ലോ എനിക്ക് എനിക്ക് രാഗത്തിൻ്റെ ഇതൊക്കെ ഞാൻ മറന്നുപോയി. അതിൽ തന്നെ കുറേ പാട്ടുകളുണ്ട് അതുപോലെ. ഈശോയിൻ ജീവാധിനായക എൻ ആശകൾ കാരാധ്യനായ നീ സർവവുമെന്ത് ഓർത്തിടും ആയൻ ഹൃദയം തുടിച്ചിടുന്നു. നമ്മൾ പെന്തക്കോസ് അങ്ങനെ അവരുടെ സ്റ്റൈലി എല്ലാം വെസ്റ്റേൺ ആണ്, വെസ്റ്റേൺ നോട്ട്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. മറ്റുള്ള ചർച്ചുകളുടെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് പിന്നെ എന്താ പറയുക, വെസ്റ്റേൺ കുറച്ചേ ഉപയോഗിക്കുള്ളൂ. കർണാട്ടിക്കാണ് കൂടുതൽ. ഇപ്പം നമ്മൾ കാത്തലിക്സ് ലാറ്റിൻ കാത്തലിക്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ കുറച്ച് ഈ എന്താ പറയുക, കുറച്ച് രാഗം ബേസ് ചെയ്തുള്ള പാട്ടുകൾ. കാവൽ മലാഖമാരി ഇതൊക്കെ ഒരു രാഗം ബേസ് ചെയ്ത പാട്ട്. ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ പല സെക്ഷനുണ്ട്, ലാറ്റിൻ കാത്തലിക്സ്, റോമൻ കാത്തലിക്സ്, യാക്കോബോയാസ്, അങ്ങനെ മാർത്തോമായ, പെന്തക്കോസ്, ഇങ്ങനെ പല സെക്ഷനുണ്ട്. അപ്പം ഇതിൽ ഇതിനൊക്കെ വ്യത്യാസമുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ പെന്തക്കോസ് അങ്ങനെയുള്ള വിഭാഗം കൂടുതലും മാർത്തോമ ഒക്കെ എന്ന് പറഞ്ഞാൽ കൂടുതൽ വെസ്റ്റേൺ നോട്ട്സാണ്. പാടുന്ന സമയത്ത് കൊടുക്കുന്ന ചില നീട്ടലുകളുണ്ട്, അതാണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഡിഫറൻസ്. നീ തന്നെ എൻ രക്ഷകൻ ഒരു വാക്കാണെങ്കിൽ നമ്മൾ സാധാരണ പാടുമ്പോഴും ഇപ്പം നീ തന്നെ രക്ഷകൻ, ഞാനിപ്പോൾ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഇപ്പം ഇത് നമ്മൾ ചില ഏരിയകളിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ചില പാട്ടുകളുടെ കേസിൽ വരുമ്പോഴേക്കും നീ തന്നെ രക്ഷകൻ ഇങ്ങനെ രാക്ഷ അങ്ങനെയൊക്കെ നീട്ടി, അല്ലെങ്കിൽ തന്നെ തന്നെന്ന് ഒതുക്കി പറയാതെ, അങ്ങനെ ചില ചില ഡിഫറൻസുകൾ. അത് ചില പാട്ടുകൾ കൂടുതലായിട്ടൊക്കെ ട്രഡീഷണൽ പാട്ടുകളിലാണ് അങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഉള്ള ഡിഫറൻസ് ഉണ്ട്. പിന്നെ ചില പാട്ടുകളിൽ സെയിം ട്യൂൺ ആയിരിക്കും, മീൻസ് പല്ലവിയുടെ അതേ ട്യൂണിൽ തന്നെയാവും അത് കഴിഞ്ഞ് വരുന്ന ചരണങ്ങളെല്ലാം വരുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു കോറസ് ഉണ്ടാവും, അത് അവിടെ ഒരു പാറ്റേൺ ആണ്. അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട്. പാടാൻ കുറേയൊക്കെ ഇഷ്ടം എനിക്ക് ഹിന്ദു ഡിവോഷണലാണ്. പക്ഷേ എപ്പോഴും രാഗമായിരിക്കും, രാഗം ബേസ് ചെയ്ത പാട്ട്. എനിക്ക് വലിയ സന്തോഷം ഇങ്ങനെ പാടുമ്പോൾ. നമുക്ക് പാട്ടുകാർക്ക് എപ്പോഴും ഈ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ പാടാനാണ് ഗായകർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. സിറിയൻ ലാറ്റിൻ കാത്തലിക്കിലെ ഏകദേശം ഒരേപോലെയൊക്കെയാണ്, എന്നാലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ജാക്കോബൈറ്റ്സിൻ്റെ ഒക്കെ പാട്ടുകളൊക്കെ ശരിക്കും കുറേ കൂടി ഈ വെസ്റ്റേൺ ആ ഒരു ടൈപ്പ്, അവരുടെ ഭാഷയും വ്യത്യാസമുണ്ട് ഒരുപാട്. അങ്ങനത്തെ പാട്ടുകൾ ഞാൻ അധികം പാടിയിട്ടില്ല. വേറെ ഇവിടുത്തെ ഈ ലാറ്റിൻ കാത്തലിക്കിൻ്റെയും സിറിയൻ അതൊക്കെയാണ് ഞാൻ കൂടുതൽ പാടിയിരിക്കുന്നത്. പിന്നെ സിയോൻ
യാത്ര ഇതിൽ ആ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ആ പാട്ട്. പുലർ മഞ്ഞു മഞ്ചിമയിലൂടെ മലർ മഞ്ചലേറി പൂത്തുലഞ്ഞുരി കന്നി വസന്തം തേടുവതെന്താണ്, അഴകിൻ്റെ വെണ്ണിലാ കായൽ തിര നീന്തി വന്നതാരു, എൻ്റെ തേക്കിന കടവിലടുക്കുവതാരാണ്, പേരില്ല രാജ്യത്തേ രാജകുമാരി, അതിരില്ല രാജ്യത്തേ രാജകുമാര, ആരോരും കാണാതിന്നരികെ വരാമോ, അരികിൽ ഞാൻ വന്നാലിന്നേത് തരും നീ. എനിക്ക് ദൈവത്തിൻ്റെ പാട്ട് പാടുമ്പോഴാണ്, ഞാൻ സിനിമ പാട്ട് പാടുമ്പോൾ എനിക്ക് സിനിമ പാട്ട് ഇഷ്ടമാണ്, ഇല്ലെന്നല്ല. പക്ഷെ സിനിമയെ ഞാൻ എപ്പോഴും ഭയപ്പാടോടുകൂടി കാണുന്ന ഒരു സംവിധാനമാണ്. സിനിമ കുറച്ചുകൂടെ പോഷാണ്, കുറച്ചുകൂടെ അവിടെ ഒരു, എനിക്കറിയില്ല, എൻ്റെ ചിന്താഗതിയിൽ ഞാൻ അത്രത്തോളം ഉയർന്നിട്ടില്ല. ഞാൻ ഇന്നൊരു ഗ്രാമവാസിയും ഗ്രാമത്തിൻ്റെത് മാത്രമായിട്ടൊരു പാവപ്പെട്ടവളുമാണ്. എന്നുവെച്ചാൽ എനിക്ക് ഞാൻ വളർന്നതിൽ നിന്ന് മാറാൻ ഒറ്റച്ചുവട് പോലും എൻ്റെ മുറ്റം കടന്നിട്ട് വയ്ക്കുവാനായില്ല എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആത്മീയ ഗാനങ്ങൾ പാടുമ്പോൾ തീർച്ചയായിട്ടും ഭക്തിയാണല്ലോ അവിടെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്. അത് ആ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. നമ്മൾ ഏത് പാട്ട് ഇപ്പോൾ ഫിലിമിലാണെങ്കിലും ഒരു സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. അപ്പോൾ ആ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമുക്ക് അത്ര പറ്റുന്നൊരു കാര്യമല്ല. ഫിലിം സോങ് എപ്പോഴും ഒരു ലവ് സോങ്ങോ അല്ലെങ്കിൽ ഒരു സാഡ് സോങ്ങോ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ ആ ഫീൽ കൊടുത്ത് പാടുന്നു. ഇതിന് നമ്മളൊരു പ്രത്യേക ഫീലെന്ന് പറയാൻ പറ്റൂല, എങ്കിലും എല്ലാ പാട്ടുകളും ഉൾക്കൊണ്ട് തന്നെയാണ് പാടുക. ദുഃഖത്തിന്മേഴുതിരിപ്പൂക്കളേരിയും ദുഃഖ വെള്ളിയാഴ്ച രാവിൽ എന്നുള്ളൊരു പാട്ട്. പിന്നെ അതല്ലാതെ ക്രിസ്ത്യൻ ഡിവോഷണൽ അങ്ങനെ പാടിയിട്ടില്ല. പിന്നെ ഒരു ഹർഷബാഷ്പം എന്ന് പറഞ്ഞ ഫിലിമിൽ ഏകാദശി ദിനമുണർന്നു, അതും അങ്ങനെ ഒരു പക്കാ ഒരു ഡിവോഷണൽ സോങ് അല്ല. അങ്ങനെയേ പാടിയിട്ടുള്ളൂ. കാതല്ലോവ്യം പാടും കാവ്യം തേൻ സിന്ധും പൂഞ്ചോലൈ നം രാജ്യം ആ പാട്ട്. പിന്നെ ദൈവീഹരാഗം തിവിട്ടാത് പാടൽ കേട്ടാലും പോതും ഇളനെഞ്ചങ്കൽ വാടും ആ പാട്ട്. പിന്നെ മീൻകൊടിത്തേരിൽ മന്മഥരാജൻ ഊർവല പോകിൻറാൽ ആ പാട്ട്. അങ്ങനെ കുറച്ച് പാട്ടുകൾ. ഈ തെന്നലും തിങ്കളും പൂക്കളും നീയുമേരാവും എന്നുമെൻ കൂടെയുണ്ടെങ്കിൽ ഈ പൂങ്കുയിൽ പാട്ടിലേ ഈണവും നീയുമീനോവും എന്നുമെൻ കൂട്ടിനുണ്ടെങ്കിൽ. ഒരുവിധപ്പെട്ട ഗായക ഈ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ എനിക്ക് പാടാൻ ഭാഗ്യമുണ്ടായി. വേണി ഇഗ്നേഷ്യസ്, രവീന്ദ്രൻ മാസ്റ്റർ, വിദ്യാസാഗർ, പിന്നെ ജോൺസൺ മാസ്റ്റർ, ഔസേപ്പുച്ചൻ മാസ്റ്റർ, പിന്നെ മോഹൻ സിത്താര, സെബി നായരമ്പലം, അതുപോലെ നാടകഗാനങ്ങളിൽ കലവൂർ ബാലൻ മാഷ്, കുമരകൻ രാജപ്പൻ മാഷ്, പിന്നെ വൈപ്പിൻ സുരേന്ദ്രൻ മാസ്റ്റർ, അങ്ങനെ ഒരുവിധപ്പെട്ട മ്യൂസിക് ഗംഭീര മ്യൂസിക് അർജുനൻ മാസ്റ്റർ, ഗംഭീര മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ എല്ലാം പാടാൻ ഭാഗ്യം എനിക്കുണ്ടായി. ഫിലിം സോങ്സിൽ, മലയാളം ഫിലിംസിൽ ഞാൻ അധികം ഹിറ്റ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ കന്നിപ്പൂമാനം, താലിപീലി, കാട്ടിനുള്ളിൽ, പിന്നെ സ്വപ്നം കൊണ്ടു തുലാഭാരം, പിന്നെ അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ആയിരുന്നു ഹിറ്റ്. എൻ്റെ പാട്ടുകൾ കൂടുതലും തമിഴിലാണ് ഹിറ്റായി വന്നിട്ടുള്ളത്. തമിഴിലെ
പറയാനില്ല. അവരുടെ ഒരു ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിന്നും എന്നെ ആരാധിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഞാൻ പാടിയിട്ട് ഇപ്പോൾ ഒരു വർഷങ്ങളായി, കുറേ വർഷങ്ങളായി. എങ്കിലും ഇന്നും അവരെ, ഞാൻ ഇന്ന് പാടിയ പോലെയാണ് അവരെന്നെ ഇന്നും കാണുന്നത്. ഒരു ശരിക്കും അമ്മ എന്ന് വിളിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ്, അത് തികച്ചും പൂർണ്ണമായിട്ടും തരണത് തമിഴ് പാട്ടുകളിൽ കൂടി തന്നെയാണെന്ന് നിസ്സംശയം പറയാം. താനെ പൊലിയും കൈത്തിരി പോലെ തരളം തേങ്ങും തമ്പുരു പോലെ ശരമുനയിൽ പിടയും കിളിയേ. സഭാകമ്പം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഉള്ളത് പുറത്തു വരത്തില്ല, ഇല്ലേ? നമുക്കൊരു ഭയപ്പാടുണ്ടെങ്കിൽ, ഒരു ഭയപ്പാടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് വരുമോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാവർക്കും അസാധ്യമായിട്ട് പാടുന്നവരെയല്ലേ ഇഷ്ടപ്പെടുള്ളൂ. തട്ടിമുട്ടി പാടുന്നവനാ ഞാൻ തന്നെ അംഗീകരിക്കത്തില്ലല്ലോ. അപ്പൊ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ പാടാൻ പറ്റിയെന്ന് വരത്തില്ല. എനിക്ക് പേടിയാ, മിക്കവാറും പേടിയായിരുന്നു. ഇപ്പൊ കുറച്ച് കുറഞ്ഞു കേട്ടോ. ഇപ്പൊ ഈ നമ്മള് എന്താ പറയാ, രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോ നമ്മള് പിന്നെ ജനങ്ങളുടെ മുന്നിൽ തന്നെയാ. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, എപ്പോഴും പേടിയാ. ഫീല് കിട്ടണത് പൊതുവേദിയിൽ നമുക്ക് അപ്പൊ തന്നെ അതിന്റെ റെസ്പോൺസ് കിട്ടുമല്ലോ. പിന്നെ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും നന്നാക്കി പാടാമല്ലോ. ഇപ്പോ നേരത്തെ പറ്റില്ല. നേരത്തെ നമ്മൾ ഒരുമാതിരി ഓർക്കസ്ട്രയും പാട്ടും ഒക്കെ ഒരുമാതിരി ആയി വന്നാൽ ഉടനെ ഓക്കെ പറയും. കാരണം ഒരു മണിക്ക് ഷൂട്ട് റെക്കോർഡിങ് തീർക്കണമല്ലോ. സ്റ്റേജിൽ പാടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എൻജോയ് ചെയ്യും. ആ ഒരു വേർഡാണ് അതിനകത്ത് കൂടുതലായിട്ട് എനിക്ക് എടുത്തു പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആളുകളുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് അവിടെ കിട്ടുന്നു, അവരുടെ മുഖത്തെ സന്തോഷം കാണുന്നു. നമ്മൾ നന്നായിട്ട് പാടുമ്പോൾ നമ്മളും എൻജോയ് ചെയ്യുന്നു അവരുടെ കൂടെ തന്നെ. അപ്പൊ ഒരു മൊത്തത്തിലൊരു ഹാപ്പിനെസ് ഉണ്ട് അവിടെ. പുലർ മഞ്ഞു മഞ്ചി മയിലൂടെ മലർ മഞ്ചലേറി പൂത്തുലഞ്ഞുരി കന്നി വസന്തം തേടുവതെന്താണ് അഴകിൻ്റെ വെണ്ണിലാ കായൽ തിരനീന്തി വന്നതാരോ എന്റെ തേൻകിന കടവിലടുക്കുവതാരാണ് പേരില്ല രാജ്യത്തെ രാജകുമാരി അതിരില്ല രാജ്യത്തെ രാജകുമാര ആരോരും കാണാതെ അരികെ വരാമോ അരികിൽ ഞാൻ വന്നാൽ ഇന്നെന്ത് തരും നീ മാറിവില്ലുകളാലെ മണിമാളിക പണിയും ഞാൻ വാർമേഘമാലയിലൂടെ നിന്നെ കൊണ്ടുപോകും പുലർമഞ്ഞു മഞ്ചിമയിലൂടെ മലർ മഞ്ചലേറി പൂത്തുലഞ്ഞുരി കന്നി വസന്തം തേടുവതെന്താണ് അഴകിൻ്റെ വെണ്ണിലാ കായൽ തിരനീന്തി വന്നതാരോ എന്റെ തേൻകിന കടവിലടുക്കുവതാരാണ് ആരാണ്.